ആലുവ എടയപ്പുറത്ത് എൽഎൽബി മൂന്നാം വർഷ വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എടയപ്പുറം കക്കാട് ദിൽഷാദിന്റെ മകൾ മുഫിയ പർവീനാണ് മരിച്ചത്. ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരായ പരാതിയിൽ മൊഴി നൽകാൻ ആലുവ പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം വീട്ടിലെത്തിയ മുഫിയ തൂങ്ങി മരിക്കുകയായിരുന്നു. ഭർത്താവിന്റെ വീട്ടുകാർക്കും ആലുവ സിഐക്കുമെതിരായ പരാമർശങ്ങൾ അടങ്ങിയ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു. മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം ഒത്തുതീർപ്പ് ചർച്ചകൾക്കാണ് സിഐ ശ്രമിച്ചതെന്നും സിഐയുടെ മോശം പരാമർശങ്ങളും പെരുമാറ്റവും മകളെ വേദനിപ്പിച്ചെന്നും മുഫിയയുടെ പിതാവ് ദിൽഷാദ് പറഞ്ഞു. അതേസമയം സിഐയെ സ്റ്റേഷൻ ചുമതലയിൽ നിന്ന് മാറ്റിയതായി റൂറൽ എസ് പി അറിയിച്ചു. സംഭവം ഡിവൈഎസ്പി അന്വേഷിക്കും. മുഫിയയുടെ ഭർത്താവ് കോതമംഗലം നെല്ലിക്കുഴി സ്വദേശി മുഹമ്മദ് സുഹൈലിനും മാതാപിതാക്കൾക്കുമെതിരെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്തതായി പോലീസ് അറിയിച്ചു. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട മുഫിയയും സുഹൈലും 8 മാസം മുൻപാണ് വിവാഹിതരായത്. ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെ കേസെടുക്കണമെന്ന് മുഫിയയുടെ പിതാവ് ദിൽഷാദ് ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് കരുണയോടെ പെരുമാറിയിരുന്നുവെങ്കിൽ തൻ്റെ മകൾ ആത്മഹത്യ ചെയ്യില്ലായിരുന്നുവെന്നും ദിൽഷാദ് പറഞ്ഞു. സീയുടെ മുറി കയറി ഒരഞ്ചിൻ്റെ ഇപ്പം എന്നെ വിളിപ്പിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാളോട് താൻ തന്തയാണോട് പിന്നെ സ്വർണം കൊടുത്തു, സ്ത്രീജനം കൊടുത്തു, ഇയാൾ ഇവൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ. മോള് പറഞ്ഞ് എന്തിനാണ് അതിൻ്റെ ആവശ്യം? നമ്മൾ FIR അവളെ LLB പഠിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 3rd year. അപ്പോൾ ഇയാളോട് എനിക്കറിയാം നിയമം നടപ്പാക്കാൻ. ഞാനുള്ള ഡിഷിലൊക്കെ അവൾ ഭയങ്കര മോശമായിട്ട് സംസാരിച്ച് അതിൻ്റെ ഒപ്പം തന്നെ ഇവനും സംസാരിച്ച് മോശമായിട്ട് മോളെ കുറിച്ച്. ആ സിയുടെ ഭാഗത്തും വളരെ മോശമായാലോ. സിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ അത്രയും ബോൾഡാണ് എൻ്റെ മോളെ അന്വേഷിച്ചറിയാൻ പറ്റും. അത്രയും ബോൾഡാണ് അവൾ, അങ്ങനെ ഇങ്ങനെ വീണ സീസല്ല. പക്ഷെ ഇതല്ല സിയെ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് ഇവൻ്റെ വീട്ടുകാർ കംപ്ലീറ്റ് ഉണ്ടായി. ഈ കുട്ടി സഖാവിനെയും കുട്ടി വന്നത് മോളെ പറഞ്ഞിട്ടാ സഖാവാണെന്ന് തോന്നുന്നുണ്ടത്. നമ്മളായിക്കോട്ടെ സഖാവുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. പ്രദീപ്, ഇന്നലെ ഒത്തുതീർപ്പിനാണല്ലോ പോലീസ് ശ്രമിച്ചത്. പക്ഷേ മുഫിയ പർവീടിൻ്റെ ആത്മഹത്യക്ക് ശേഷം ഗാർഹിക പീഡന പരാതിയിൽ പോലീസ് കേസെടുക്കുകയല്ലേ ഉണ്ടായത്? സിഐക്കും ഭർത്താവിൻ്റെ വീട്ടുകാർക്കുമെതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് മുഫിയ പർവീൺ ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്? മൂന്നാം വർഷ LLB വിദ്യാർത്ഥിനിയാണ് മരിച്ച മുഫിയ പർവീൺ. തൊടുപുഴയിലെ സ്വകാര്യ ലോ കോളേജിലാണ് അവർ പഠിച്ചിരുന്നത്. 8 മാസം മുൻപായിരുന്നു വിവാഹം. ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ പരാതി 1 മാസം മുൻപാണ് പോലീസ് സ്റ്റേഷനിൽ നൽകിയത്. ദേശീയ വനിതാ കമ്മീഷൻ അടക്കം പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ പരാതിയിൽ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ ആലുവ CI ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. മൊഴിയെടുക്കുന്നതിന് വേണ്ടിയാണ് വിളിപ്പിച്ചത് എങ്കിലും മുഫിയയും കുടുംബാംഗങ്ങളും പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ എതിർപക്ഷത്തുള്ള ഭർത്താവും കുടുംബാംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു. എന്തിനാണ് ഇവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇതൊക്കെ നടപടികളുടെ ഭാഗമായിട്ടാണ് എന്നായിരുന്നു CIയുടെ മറുപടി. മാത്രമല്ല മുഫിയയുടെ പിതാവിനോടും CI മോശമായാണ് പെരുമാറിയത് എന്ന് അദ്ദേഹം പറയുന്നു. ഇതിനിടെ പോലീസിൻ്റെ നടപടിയിൽ മുഫിയ മനംതന്നു. തിരികെ കണ്ണീരോടുകൂടിയാണ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തി കഥകടിച്ച് ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങാതിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മുഫിയയുടെ ആത്മഹത്യാ കുറിപ്പിൽ ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കും CIക്കുമെതിരെ പരാമർശങ്ങൾ ഉണ്ട്. തന്നെക്കുറിച്ച് ഭർത്തൃ വീട്ടുകാർ അപവാദം പറഞ്ഞു വരുത്തി എന്നാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ കാണിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, CIക്കെതിരെ ശക്തമായ നടപടി ഇനിയെങ്കിലും ഉണ്ടാകണമെന്നുള്ള ആവശ്യവും ആത്മഹത്യാ കുറിപ്പിൽ മുഫിയ ഉയർത്തിയിട്ടുണ്ട്. കുടുംബാംഗങ്ങളും ഇതേ ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. മൊഴിയെടുക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് എതിർപക്ഷത്തുള്ള ഭർത്തൃ വീട്ടുകാരെ കൂടി വിളിച്ചു വരുത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു ഒത്തുതീർപ്പാണ് CI ഉദ്ദേശിച്ചത് എന്നാണ് മുഫിയയുടെ വീട്ടുകാർ പറയുന്നത്. എന്നാൽ തങ്ങൾ ശ്രമിക്കുന്നത് ഒത്തുതീർപ്പിന് വേണ്ടിയല്ല, മകൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് സംബന്ധിച്ച് നൽകിയ പരാതി പരിഹരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഒത്തുതീർപ്പായിരുന്നില്ല വേണ്ടത്. മാത്രമല്ല സ്റ്റേഷനിൽ മുഫിയയ്ക്ക് ഒപ്പമെത്തിയ പിതാവിനോടും CI മോശമായി പെരുമാറി എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതെല്ലാമാണ് മുഫിയയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നും കുടുംബാംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഏറെ വിവാദമായ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആലുവ CI സുധീറിനെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. തൽക്കാലം സ്റ്റേഷൻ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് ആലുവ DYSP അന്വേഷിക്കും എന്നാണ് റൂറൽ SP വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല മുഫിയയുടെ ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. നേരത്തെ അസ്വാഭാവിക മരണത്തിന് മുഫിയയുടെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തത്. അവരുടെ മരണത്തിന് ശേഷം മാത്രമാണ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ തയ്യാറായത്. ഇപ്പോൾ ആലുവ MLA അൻവർ സാദത്ത് ഒപ്പം ചേരുന്നു. താങ്കൾ നേരത്തെ ഈ പരാതിയെക്കുറിച്ച് അറിഞ്ഞിരുന്നു, ഇതിൽ ഇടപെടുകയും ചെയ്തിരുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മോശമായൊരു പെരുമാറ്റം ഉണ്ടായി എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. തീർച്ചയായിട്ടും ഈ വിഷയം ഇന്നലെ ഞാൻ അറിഞ്ഞു. ഈ കുട്ടി സൂയിസൈഡ് നടപ്പ് ഞാൻ വീട്ടിൽ പോവുകയും എനിക്കറിയാവുന്ന ഫാമിലിയാണ്, ഞാൻ കല്യാണത്തിലൊക്കെ പങ്കെടുത്ത ആളാണ്. ഞാനവിടെ ഈ കുട്ടിയുടെ പിതാവുമായും അവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചത് രീതി തന്നെയാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം ഇന്നലെ കഴിഞ്ഞ 29 തന്നെ പരാതി കൊടുത്തത്, എന്തുകൊണ്ട് ഇത്ര വൈകി എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ വളരെ മോശമായാണ് ഈ പിതാവിനോടും കുട്ടിയോടും പെരുമാ. അപ്പോൾ കുട്ടി തന്നെ ചോദിച്ചു CIയുടെ അടുത്ത്, ഞാൻ വിറ്റ്നിയുമായ
എന്നോടും എൻ്റെ പിതാവിനോടും എന്തിനാണ് ഇങ്ങനെ പെരുമാറണതെന്ന് ചോദിക്കുകയുണ്ടായി. കാരണം ആ കുട്ടി LLB പഠിക്കുന്ന വിദ്യാർത്ഥികളും അപ്പോൾ നിയമപരമായി അറിയാവുന്നതുകൊണ്ട് തന്നെ ആ കുട്ടി ചോദിച്ചത്. വളരെ പരുഷമായി തന്നെയാണ് CA പെരുമാറിയെന്ന് ഈ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നീട് ആത്മഹത്യക്കുറിപ്പ് പിന്നീട് കണ്ടെടുത്തത് ഇൻക്വസ്റ്റ് ചെയ്യാൻ തഹസീൽദാർ വന്നതിന് ശേഷം ആത്മഹത്യക്കുറിപ്പിലും ഈ CA യെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും ഭർത്തൃ വീട്ടിലെ കുറിച്ചൊക്കെ വളരെ മോശമായി തന്നെ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. CA യെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് CA പല സ്റ്റേഷനിലിരുന്നപ്പോൾ അദ്ദേഹം ചെയ്ത പ്രവൃത്തികളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നുകൊടുക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് ഞാൻ പറഞ്ഞ ഇൻക്വസ്റ്റ് അദ്ദേഹം 15 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുമ്പോൾ വീട്ടിൽ കൊണ്ട് ഇൻക്വസ്റ്റ് ഓടി പൊളിച്ചു. അങ്ങനെ പല ആക്ഷേപങ്ങളും ഇൻക്വസ്റ്റ് ഒപ്പിടാൻ വേണ്ടി അദ്ദേഹം വീട്ടിലേക്ക് വരുത്തി, അതിൻ്റെ ഭാഗം അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത്, അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം ഇപ്പോൾ DYSP അന്വേഷിക്കുന്നു. അത് അന്വേഷണം എങ്ങനെ പോകട്ടെ എന്ന് ഞങ്ങൾ നോക്കുകയാണ്. ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ചൊരു ആക്ഷേപം പറയുന്നില്ല. ഇപ്പോൾ പരാതി കൊടുത്തിട്ട് അതാണ്ട് 15 ദിവസം 20 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ കാര്യമായ നടപടി എടുക്കാതിരുന്ന പോലീസ് ഇപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഇക്കുട്ടി മരിച്ചു കഴിഞ്ഞതിന് ശേഷം കേസെടുത്തിട്ടുണ്ട്. ആ തീർച്ചയായിട്ടും ഇപ്പോഴാണ് ആ കേസൊക്കെ എടുത്തത്. ശരിക്കും ഇന്ത്യൻ നിയമാനുസരിച്ചും സുപ്രീംകോടതി ഡയറക്ഷൻ അനുസരിച്ചും ഒരു സ്ത്രീ ഗാർഹിക പീഡനത്തിന് പരാതി നൽകുമ്പോൾ അത് കേസെടുക്കണം, എന്നിട്ട് അന്വേഷിക്കണം. ഇത് കേസെടുത്തിട്ടില്ല എന്നുള്ള വലിയ ഗുരുതരമായ വീഴ്ചയുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി ആയാലും ഗവൺമെൻറ് ആയാലും DGP ആയാലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പറയും ഇത് ഇനി ആവർത്തിക്കില്ല, കർശന നടപടി എന്ന്. പക്ഷേ ഇതെല്ലാം ജലരേഖയെ മറയണം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നു ഓരോ തവണയും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇതുകൊണ്ട് അവസാനിച്ചെന്നാണ്. ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നു ഈ കുട്ടിയോട് ഇത് അവസാനിക്കണം, ഇനി ഇങ്ങനെ ആവർത്തിക്കുന്ന ആഗ്രഹിക്കുന്നു. പക്ഷേ ഇത് നേരെ തിരിച്ചാണുണ്ടാകും, അത് വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ജാഗ്രത പുലർത്തണം. ഞങ്ങൾ പലപ്പോഴും നിയമസഭയുടെ അകത്തും പുറത്തുമൊക്കെ വളരെ ശക്തമായി ഈ കാര്യം ഉന്നയിക്കുന്ന ഇഷ്യൂസ് വരുമ്പോൾ, പക്ഷേ പലപ്പോഴും അത് പൊളിറ്റിക്കലാണെന്ന് പറയും. പക്ഷേ അതല്ല, ഇങ്ങനെ ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇങ്ങനെ ഇപ്പോൾ അത്ര ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ് ഈ കുട്ടി, എനിക്ക് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഇത് സംഭവിച്ച് ഇനി മേലെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ. ഇത്തരത്തിൽ CA തൽക്കാലം സ്റ്റേഷൻ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുന്നതുകൊണ്ട് മാത്രമാവില്ല, മേലിൽ ഒരു കുട്ടിക്കും സദാ പറയാറുള്ളതുപോലെ തന്നെ മറ്റൊരാൾക്കും ഇത്തരത്തിലുള്ള ദുരനുഭവം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്, മാത്രവുമല്ല ഭർത്തൃ വീടുകളിൽ നിന്ന് ഉണ്ടാകരുത്, ഇതിന് തക്ക നടപടികൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് പൊതുവിൽ ആലുവ ദേശവാസികളുടെ ഇടയിൽ നിന്ന് ഉയരുന്ന ആവശ്യം. അല്പസമയത്തിനകം തന്നെ മോഫിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും.